വെൽക്കം ഗൈസ്, ഇസ് മീ ആസ്ട്രാ ഫ്രം ഹാക്ക് ഫെൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കലിനി എക്സിൽ എങ്ങനെ അനോൺ സർഫ് സെറ്റ് ചെയ്യും എന്നുള്ളൊരു വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അനോൺ സർഫ് മിക്ക പേർക്കും അറിയുന്നുണ്ടാകും. അപ്പോൾ അറിയുന്നില്ല എന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അനോൺ സർഫ് എന്ന പേരിൽ തന്നെയുണ്ട്, അനോണിമസ് സർഫിങ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതൊരു അനോണിമിറ്റി കീപ്പിങ്ങിൻ്റെ അല്ലെങ്കിൽ അനോണിമസായി എങ്ങനെ ബ്രൗസ് ചെയ്യാം എന്നുള്ളൊരു അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ സിസ്റ്റം മൊത്തമായിട്ട് അനോണിമിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ സിസ്റ്റത്തിൽ നിന്നുള്ള ട്രാഫിക് മൊത്തം ടോറിലൂടെ കൺവേർട്ട് ചെയ്യുകയാണ്, എന്നിട്ടാണ് സെർവറിലോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഞാനിത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയെന്ന് സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യത്തിലോട്ട് നമുക്ക് വീഡിയോയിലോട്ട് നേരെ പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ അനോൺ സർഫ് നമ്മളിതിന് സെറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചാൽ, ആ റെസ്പിറേറ്ററി നമ്മളതിലോട്ടൊന്ന് ക്ലോൺ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇത് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്ക് നമ്മൾ ബ്ലോഗിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലോൺ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കോഡ് കൊടുത്തിട്ട് അതൊന്ന് കോപ്പി ചെയ്യാം. കോപ്പി ആയിട്ടുണ്ടാക്കും. ഇനി നമുക്കൊന്ന് ടെർമിനൽ എടുക്കാം. ടെർമിനൽ എടുത്തിട്ട് സുഡോ റൺ ചെയ്യാം. കൊടുത്തിട്ടുണ്ട്, ഞാൻ ക്ലിയർ അടിക്കുന്നുണ്ട്. വിളിച്ച് ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഗിറ്റ് ക്ലോൺ അവിടെ നിന്ന് കോപ്പി ചെയ്തതൊന്ന് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് എൽ എസ് അടിക്കുക, എന്നിട്ട് സി ഡി അടിച്ചിട്ട് ഇതൊന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ആയിട്ടുണ്ട്. സോറി 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 സോറി, കോപ്പി അടിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റർ അടിക്കാം, എന്നിട്ട് എൽ എസ് അടിച്ചു. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ബാഷ് ഇൻസ്റ്റാളർ ഡോട്ട് എസ് എച്ച് അടിക്കാം. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിന് ബേസ്ഡ് ആയിരിക്കും ഈ സ്പീഡ്. അപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് വി ഐ ആണ്, അതുകൊണ്ട് തന്നെ പക്ക സ്ലോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനതൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്, സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എൽ എസ് അടിക്കണം. എന്തൊക്കെ ലിസ്റ്റ് ചെയ്യാനേ അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഞാനിവിടെ ഒന്ന് എൽ എസ് അടിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ കുറേ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുൾ സ്ക്രീനാക്കി അതൊന്ന് സൂം ഇൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി സൂം ഇൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കറക്റ്റാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി ഒന്ന് എൽ എസ് അടിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൽ എസ് അടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ സക്സസ്ഫുള്ളി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റാളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് റണ്ണ് ചെയ്ത് നോക്കാം. അതിന് വേണ്ട കമാൻഡ് വെച്ചാൽ അനോൺ സർഫ് സ്റ്റാർട്ട് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ടോറിസ് നോട്ട് ഒക്കെ ഇപ്പോൾ യു ആർ അണ്ടർ അനോൺ സർഫ് ചാനൽ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റെഡി ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് കമാൻഡ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നോക്കാൻ വേണ്ടി അനോൺ സർഫ് മൈനസ് മൈനസ് എൽപ്പ് എന്ന് അടിച്ച് നോക്കാം. അപ്പോൾ കമൻസൊക്കെ വരുന്നതാണ്. ഓക്കെ, ഇവിടെ കമൻസൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതുപോലെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നോൺ സർഫ് സ്റ്റോപ്പ് അങ്ങ് അടിച്ചാൽ മതി. ഇപ്പോൾ കാണിക്കുന്നുണ്ട്, അവിടെ സ്റ്റോപ്പിംഗ് ആയിക്കൊണ്ട് പ്രോസസ്സിംഗ് ആണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വ്യക്തമായി കാണാനാണ്. ഒന്നുകൂടി ഒന്ന് നോൺ സർഫ് മൈനസ് മൈനസ് എൽപ്പ് അടിക്കാം. ഓക്കെ, പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാനാണ്. റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് വെച്ചാൽ റീസ്റ്റാർട്ട് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഓക്കെ, അത് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതിന് അനോൺ സർഫ്
സ്റ്റാറ്റസ് ഒന്ന് അടിക്കിച്ചാൽ മതി. ഇപ്പോൾ ഇതിവിടെ കാണുന്നുണ്ട് ആക്റ്റീവ് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ നമ്മൾ IP എന്താണെന്ന് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടാകും. ഇപ്പോൾ ടോർ ബ്രൗസറിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്, സോറി ടോർ നെറ്റ്വർക്കിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ. അപ്പോൾ നമ്മുടെ IP ഒന്ന് നോക്കാൻ അനൗൺസർ ഓഫ് മൈ IP എന്ന് വെച്ചാൽ മതി. ഓക്കെ, മൈ IPs ഇതാണ് കാണിക്കുന്നത്. നമുക്ക് അനൗൺസർ ഓഫ് ചേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഐഡൻറ്റിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ളതാണ്, അതൊന്ന് നോക്കാം. ഓക്കെ, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ IP എന്താണ്. ഇപ്പോൾ മൈ IP അടിക്കാം. ഗൈസ് ഇറ്റ് സീസ് IP മാറിയിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇത്. ഇപ്പം നമ്മളെല്ലാം കമൻസും യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇപ്പോൾ പിന്നെ ഇതിൽ സ്റ്റാർട്ട് ITOP എന്നുണ്ട്, അതും ഇതുപോലെ തന്നെ അനൗൺസർ ഓഫ് സ്റ്റാർട്ട് ITOP എന്നൊക്കെ അടിച്ചാൽ മതി, കിട്ടും. നമുക്ക് വേണേലൊന്ന് വാട്സ് മൈ IP എന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, അവർ സിസ്റ്റം ഔഡിറ്റഡ് അൺയൂസ്വൽ ട്രാഫിക് ഫ്രം യുവർ ആണ് കാണിക്കുന്നത്, IP അഡ്രസ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ക്യാപ്ചർ വെരിഫൈ ചെയ്യാനാണ് വന്നിട്ടുള്ളത്, ടോർ ബ്രൗസറിലായിട്ടാണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ടോർ ബ്രൗസറിലൂടെയാണ് പോകുന്നതെന്ന്. ഓക്കെ, കണ്ടോ അവിടെ കാണിച്ച അതേ IP തന്നെയാണ്, വാട്സ് മൈ IP 313333331. ഓക്കെ, അതാണ് കാണിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാലും ഇതൊക്കെ കണ്ടോ, 313174477. ഓക്കെ, അതല്ലേ കണ്ടോ ഇതൊന്നും തൊട്ട്. ഓക്കെ ആ മാൻ, ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ കണ്ടോ, ഒന്നുകൂടി നോക്കാം. ചെറുമായി IP കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ഡെക് ഡെക്കോയിലൊന്ന് പോയിട്ട് ഒന്ന് അടിച്ച് നോക്കാം. വാട്സ് മൈ IP എന്ന് അടിച്ച് നോക്കാം. വാട്സ് മൈ IP. കണ്ടോ ഗൈസ്, ഇവിടെ കാണിക്കുന്നത് ഇതാണ്. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം ഗൈസ്, ഇത് തന്നെയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ടോർ നെറ്റ്വർക്കിലൂടെയാണ് നമ്മുടെ ഇത് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇതുവരെ സബ് അടിക്കാത്തവരുണ്ടെങ്കിൽ സബ് അടി, സോറി വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ തരും. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ലവ് യു ഗൈസ്, പവർഡ് ബൈ ഹെക്ക് ഫൈൻസ്.